അപ്പോൾ ഈ കീലിനകത്ത് നമ്മൾ കണ്ട കുറച്ച് രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഫൈവ് സീറ്റർ എസ് യു വികൾ അത്ര ട്രെൻഡിങ് അല്ലാതിരുന്ന കാലത്ത്, അതായത് 2002 അന്താരാഷ്ട്ര വിപണിക്ക് വേണ്ടിയിട്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി പുറത്തിറക്കിയ മോഡലായിരുന്നു അവരുടെ സ്കോർപിയോ എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് നടന്നത് ചരിത്രമാണ്. ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടു. ഇന്നും വലിയ ഒരു ഫാൻ ബേസ് ഉള്ള മോഡലാണ് മഹീന്ദ്രയുടെ സ്കോർപിയോ എന്ന് പറയാം. എന്നാൽ പിന്നീട് 2022 ബിഗ് ഡാഡി എസ് യു വി എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനോടുകൂടി അവരവരുടെ ഏറ്റവും പുതിയ സ്കോർപിയോ ഫേസ് ലിഫ്റ്റിനെ അവതരിപ്പിച്ചു. അതാണ് ഇപ്പം നമ്മളുടെ കൂടെയുള്ളത്, മഹീന്ദ്ര സ്കോർപിയോ എൻ എന്ന് പറയുന്ന മോഡൽ. ഈ മഹീന്ദ്ര സ്കോർപിയോ എന്നുമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഫറൂഖിലെ ഒരു ബീച്ചിലാണ്. ഈ ബീച്ചിൻ്റെ മനോഹരമായ സൗന്ദര്യത്തിനിടയിലിരുന്ന് അവിടുത്തെ കാറ്റും ആസ്വദിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട മോഡലെന്ന് വിശേഷിപ്പിക്കാവുന്ന, ഒരുപാട് ആരാധകരുള്ള വാഹനമെന്ന് വിശേഷിപ്പിക്കാവുന്ന, ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന വാഹനമെന്ന് വിശേഷിപ്പിക്കാവുന്ന സ്കോർപിയോയെക്കുറിച്ചാണ്, സ്കോർപിയോ എന്നിനെ കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അതാണ് സ്കോർപിയോ എൻ. നമ്മളൊക്കെ അറിയുന്നത് പോലെ തന്നെ സ്കോർപിയോ എന്ന് പറയുന്ന പേര് വന്നത് സ്കോർപിയോ എന്ന് പറയുന്നത്, അതായത് തേളിൽ നിന്നാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇറാവ് മോട്ടോഴ്സിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. ഈ വാഹനവും റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് ഇറാവ് മോട്ടോഴ്സ് ആണ് എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം. അവിടെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും മഹീന്ദ്രയുടെ ഏതെങ്കിലും ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് എൻക്വയറി ഉണ്ടെങ്കിൽ ഇറാവ് മോട്ടോഴ്സിനെ ബന്ധപ്പെടാം. അവർ കാര്യം കൂടി പറയട്ടെ, മുമ്പ് കുറേ ആൾക്കാർ പറഞ്ഞ് അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു, ഈ മഹീന്ദ്രൻ്റെ വാഹനങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഭയങ്കര വെയിറ്റിംഗ് പീരീഡ് ആണല്ലോ എന്നുള്ളൊരു കാര്യം. ആ ഒരു കാര്യത്തിന് ഞാൻ ആദ്യം തന്നെ പറയണം, ഇപ്പം മഹീന്ദ്ര വാഹനങ്ങൾക്ക് അത്ര വെയിറ്റിംഗ് പീരീഡ് ഇല്ല. നിങ്ങൾ ഇന്ന് ബുക്ക് ചെയ്യണമെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ ഡെലിവറി എടുക്കാനുള്ള സമ്പ്രദായം ഇറാവ് മോട്ടോഴ്സിൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ മഹീന്ദ്രയുടെ കയ്യിലുണ്ട് എന്നാണ് ഇപ്പം ഇറാവ് മോട്ടോഴ്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മഹീന്ദ്ര വാഹനങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് എന്നുള്ളൊരു പേടി വേണ്ട. ഇനി അത് കാരണം ആരും ബുക്ക് ചെയ്യാതിരിക്കേണ്ട. മഹീന്ദ്ര വാഹനങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഇനിയില്ല. എല്ലാ വാഹനങ്ങളും വളരെ പെട്ടെന്ന് കിട്ടും. ചില കൊറോണ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കാരണം ചിപ്പ് അവൈലബിലിറ്റി അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു ഈ ഡെലിവറി അല്ലെങ്കിൽ ഈ ഒരു വെയിറ്റിംഗ് പീരീഡിന് കാരണമായിരുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. എല്ലാം പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. ബാക്ക് ടു നോർമൽ അല്ലേ, ആ സിറ്റുവേഷനിൽ ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറയാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, സ്കോർപിയോ എന്ന് വന്നപ്പോൾ വേറെയും കുറേ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, പഴയ സ്കോർപിയോ ഇനി ഇല്ലേ എന്നുള്ളൊരു സംശയം. അതിനും കൂടി ഒരു ഉത്തരം പറയാം. നേരത്തെ കമൻറ്റുകളിൽ വന്നിരുന്നായിരുന്നു കുറേ ചോദ്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കോർപിയോ ക്ലാസിക് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഏറ്റവും പുതിയ വാഹനം, അതായത് പുതിയ സ്കോർപിയോ നിലവിൽ നമുക്ക് സെയിലിനുണ്ട്. എല്ലാ ഡീലർഷിപ്പിലും ഇറാവ് മോട്ടോഴ്സിൻ്റെ ഡീലർഷിപ്പിൽ നിങ്ങൾക്ക് അതിന് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും, എന്താണ് സ്കോർപിയോ എന്നും സ്കോർപിയോയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ സ്കോർപിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള ആ ഒരു ബോക്സി മസ്കുലാർ പവർഫുൾ മെഷീൻ, അത് അതേപോലെ തന്നെ സ്കോർപിയോ ക്ലാസിക്കിൽ നമുക്ക് കിട്ടും. ഇതിലേക്ക് വരുന്ന സമയത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ചും കൂടി ബിഗ് ഡാഡി ഓഫ് എസ് യു വി, അതായത് അതൊരു ക്യാപ്ഷൻ ആട്ടോ, ടാഗ് ലൈൻ കുറച്ചും കൂടി നീള കൂടുതലാണ്, കുറച്ചുകൂടി വൈഡറാണ്. എന്നാൽ മറ്റേ ഇതിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ് കുറവാണ് എന്നുള്ളത് കൂടിയുണ്ട്. എന്നാൽ 4x4 ആണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സ്കോർപിയോനെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ സ്കോർപിയോ ക്ലാസിക്കിനെ അപേക്ഷിച്ച് ഒരുപാട് ലക്ഷോറിയസ് എലമെൻറ്റ് കൂടിയുള്ളൊരു വാഹനമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഈ ഗ്ലോബൽ എൻകാപ് സേഫ്റ്റി റേറ്റിംഗൊക്കെ എല്ലാവരും പരിഗണിക്കുന്ന ഒരു കാലഘട്ടമായി തുടങ്ങി. അങ്ങനെ പരിഗണിക്കുന്ന ആളുകൾക്ക് 5-star സേഫ്റ്റി റേറ്റിംഗോട് കൂടിയിട്ടാണ് സ്കോർപിയോ എൻ വാഹന വിപണിയിലുള്ളത് എന്നുകൂടി ഇൻട്രോ ആയിട്ട് പറയാം. ഇനി നമുക്ക് വാഹനത്തിനകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ചേസിസിനെ കുറിച്ച് പറയാം. കൂടുതൽ ടെൻസൈൽ സ്റ്റീലുകൾ ഉപയോഗിച്ച് കുറച്ചും കൂടി ലൈറ്റ് വെയർ ആയിട്ടുള്ള ഒരു പുതിയ ചേസിസാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ബോഡി ഓൺ ഫ്രെയിം കൺസ്ട്രക്ഷൻ തന്നെയാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ഇറ്റ്സ് ആൻ ഓഫ് റോഡർ ടോൾ ബോയ് ബിഗ് ഡാഡി എസ് യു വി അല്ലേ, അങ്ങനെയൊക്കെ പറയാം. ഇവിടെ നമുക്ക് LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2 ചേമ്പറുകളായിട്ടാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നു. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റും കാര്യങ്ങളൊക്കെ താഴെ ഇവിടെ ഒരു കുഞ്ഞ ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. DRL-ലേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് DRL കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേളിൻ്റെ വാലിൻ്റെ അറ്റം പോലെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനകത്ത് DRL-ഉം ഫോഗ് ലാമ്പും കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഒരു തേളിൻ്റെ അറ്റം എന്ന് തോന്നിപ്പിക്കുന്ന ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ഫോഗ് ലാമ്പ് യൂണിറ്റിനെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നാണ്. നല്ല രസമുള്ള ഒരു ഡിസൈൻ പാറ്റേൺ. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു വെൻറ്റിലേഷൻ കാര്യങ്ങളൊക്കെ കാണാം. ഒരു ഫേക്കൊന്നുമല്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അപ്പുറത്ത് കൂടി കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഹണികോം ഗ്രിൽ പാറ്റേൺ കൂടി വന്നിട്ടുള്ള എയർ റാം യൂണിറ്റുകൾ ഇവിടെ കാണാം. അതുപോലെ 6 slats മഹീന്ദ്രയുടെ ഗ്രില്ല്, അതിനകത്ത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഗോ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു പുതിയ ലോഗോ യൂണിറ്റും അതുപോലെ തന്നെ ഈ ഒരു ഗ്രില്ലും അതിനകത്തുള്ള ഈ ക്രോമിയം എലമെൻറ്റുകളും ഒക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഫ്രണ്ട് ഫേഷ്യ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ക്രോം എലമെൻറ്റുകളൊക്കെ ശരിക്കും ബേസി വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് എവിടെയൊക്കെയോ മിസ്സാവുന്നുണ്ട് കേട്ടോ, സൈഡിലും ഈ ഒരു ഭാഗത്തൊക്കെ. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് കുറച്ചുകൂടി ഉയർന്നൊരു വാഹനം എൻ്റെ പകുതി ഉണ്ടല്ലേ ഉണ്ടാവും.
എൻ്റെ പകുതിയിൽ അത്രയും ഉയരമുള്ള ഒരു വാഹനമാണ്. കാണുന്ന സമയത്ത് തന്നെ ഭയങ്കര പ്രസൻസാണ് ഈ വാഹനത്തിന്. ഇപ്പം ഈ ഒരു ആംബിയൻസിൽ ഇത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ആലോചിക്കുക, ഒരു ശരിക്കും ഭയങ്കര ഒരു അല്ലേ എന്തോ ഒരു ബിഗ് സംതിങ് ബിഗ് അല്ലെങ്കിൽ കുറച്ചുകൂടി മസ്കുലാറായിട്ടുള്ള ഒരു വാഹനം എന്നൊക്കെയുള്ള ഒരു ഫീൽ ശരിക്കും ആ ഒരു നൃത്തത്തിൽ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ എന്നെ മാറ്റിയിട്ടുള്ള ഒരു ഫ്രെയിം നോക്കിയാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവും. എന്നെ കാണുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ മസിലുള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ്, വണ്ടിക്കാണ് ശരിക്കും മസിൽ. ഓക്കെ, ഇവിടെ നമുക്ക് ക്യാരക്ടർ ലൈനുകളും കാര്യങ്ങളും ഒക്കെ കാണാം. അതുകൂടി കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ഫീൽ ഗുഡിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നൈസ് വൈപ്പേഴ്സ് കാണാം, വലിയ വിൻഷീൽഡ് കാണാം. അതുകൂടി നമുക്ക് പറയട്ടോ, ഡ്രൈവ് ക്യാരക്ടറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ഭയങ്കര ക്യാപ്പബിലിറ്റി അപാരം തന്നെയാണ് എന്നുള്ളതാണ്. അതുപോലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ക്ലാഡിങ്ങുകൾ, SUV ക്ലാഡിങ്ങുകൾ ശരിക്കും ഒരു ബ്ലാക്ക് തീമിൽ കൊടുത്തു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം ഒരു ഗ്രീൻ കളറാണ്, നല്ല രസമുള്ളൊരു കളറാണ്. അതിനകത്ത് നമുക്ക് 17-inch വീലുകൾ കാണാം, ധാരാളം സ്പോക്കുകളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്, ബ്രേക്ക് കാലിപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും എന്നുള്ളതാണ്. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ബിഗ് ഡാഡി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വലിയൊരു വാഹനമാണ്. ശരിക്കും ഒരു ഫുൾ സൈസ് SUV പോലെയുള്ള ആ ഒരു ഫീലിലാണ് നമുക്കിത് കിട്ടുന്നത്. ശരിക്കും ഒരു നല്ല SUV വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനം തന്നെയാണ്. കാരണം ലുക്ക് വൈസ് ഇത് സൂപ്പറാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു ഫ്രണ്ടും സൈഡും ഒക്കെ ഉള്ള ഒരു അപ്പീലുണ്ടല്ലോ, ഒരു രക്ഷയില്ല, സൂപ്പർ. ഉയരമുള്ള വാഹനമാണ്, അതുകൊണ്ട് തന്നെ അത് വാഹനത്തിനകത്തേക്ക് കയറാൻ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റെപ്പും സ്കോർപ്പിയോ കൊടുത്തിട്ടുണ്ട്, അതായത് മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറാനും ഇറങ്ങാനും ഒന്നും വലിയ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്ലാഡിങ്, അതുപോലെ ഒരു സിൽവർ ഫിനിഷ്. ഡോർ ഹാൻഡിൽസിനകത്ത് ഒരു ക്രോമിയം എലമെൻറ്റ്, ഇവിടെയും നമുക്കൊരു ക്രോമിയം എലമെൻറ്റ് കാണാം. സൈഡ് വ്യൂ മിറർ, ഇതിനകത്ത് 360° ക്യാമറ ഇല്ല, അതുപോലെ ഇൻഡിക്കേറ്ററിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ ഫ്രണ്ടിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇവിടെ നമുക്കൊരു ക്യാമറ ഉണ്ട് കേട്ടോ. ഈ വാഹനത്തിനകത്ത് ഫ്രണ്ടിലും ബാക്കിലും ക്യാമറകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലേക്കൊക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യമുള്ളൊരു സാധനമാണ് ശരിക്കും. 360° ക്യാമറ ഭയങ്കര യൂസ്ഫുള്ളാണ്, പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാൽ അതും അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഫ്രണ്ടിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും ഒക്കെ കഴിയും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സി പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വീണ്ടും സ്കോർപ്പിയോയുടെ ആ ഒരു വാല് നമുക്കിവിടെ കാണാൻ കഴിയുണ്ടോ. ശരിക്ക് സ്കോർപ്പിയോ നടക്കുമ്പോൾ വാല് ഇങ്ങനെ പിടിച്ചല്ലേ വരിക, അത് അതേപോലെ ഇങ്ങനെ സൈഡ് സി പില്ലറിനകത്ത് നമുക്ക് കാണാം. അതുപോലെ തന്നെ റൂഫ് റെയിൽ അത്യാവശ്യം വെയിറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നേരത്തെ തന്നെയാണ് വെറുതെ ഡമ്മിക്ക് വേണ്ടി വെച്ചതല്ല എന്നുള്ളത് കൂടി ചേർത്ത് പറയാം. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 187 mm. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മഹീന്ദ്ര വാഹനങ്ങൾ അനായാസേന എങ്ങോട്ടും കയറി പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തെ ട്രാൻസ്പോർട്ടേഷന് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എല്ലാ വാഹനങ്ങളും അവരുടെ പല വാഹനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം അതിന് പറ്റിയ തരത്തിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസുകളാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനകത്തും 187 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുണ്ട്. പിന്നെ അപ്രോച്ച് ആംഗിൾ എന്ന് പറഞ്ഞാൽ 26.4 ആണ്. അതുപോലെ തന്നെ ഡിപ്പാർച്ചർ ആംഗിൾ 17° ആണ്. ഇതിനകത്തല്ല, ഇത് 4x4 അല്ല, 4x4നകത്തുള്ള കാര്യമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ആ ഒരു അനായാസന എവിടെയും എന്നുള്ളൊരു സാധനം പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞു. ഇനി ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ കണ്ടിരുന്നത് കുറച്ചും കൂടി വ്യത്യസ്തമാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു ബാക്ക് പ്രൊഫൈൽ എന്ന് പറയാം. വലിയ സ്റ്റോപ്പ് ലാമ്പ് യൂണിറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി കട്ടിയും കനവുമുള്ള സ്പോയിലർ, അതിനകത്ത് സ്റ്റോപ്പ് ലാമ്പ്, മുകളിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ശരിക്കും ഈ സ്റ്റോപ്പ് ലാമ്പൊക്കെ ഇവിടെ നിന്ന് കണ്ട് ഇവിടെ വരെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് നമ്മുടെ റിഫ്ലക്ഷൻ യൂണിറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്കോർപ്പിയോ എൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇനി 4x4 ആണെങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ബാഡ്ജിങ്ങും വരാനുണ്ട് എന്നുള്ളതാണ്. ഡോർ തുറക്കൽ ഇങ്ങനെയാണ്, സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന തരത്തിൽ. ശരിക്കും 7-seater ആണ്. സാധാരണ ക്ലാസിക്കിലേക്ക് വരുന്ന സമയത്ത് ഇത് അപ്പുറവും ഇപ്പുറവും ഉള്ള ഒരു സീറ്റ് പോലെയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി ലക്ഷോറിയസ് ആണ്, അതുകൊണ്ട് ഫ്രണ്ട് ഫേസിങ് സീറ്റുകളാണ് വരുന്നത്. ഇറ്റ്സ് 7-seater അല്ലേ. സ്റ്റോറേജ് സ്പേസ് 7-seater ആക്കുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ, പക്ഷേ നമുക്കിത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് സ്പേസ് ഇത്രയാണ് നമുക്കുള്ളത്. പക്ഷേ നമുക്കിനി എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഫോൾഡ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ അതിനകത്ത് വെക്കാൻ പറ്റും. ഈ സീറ്റ് റിമൂവബിൾ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് റിമൂവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 5-seater ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വലിയ ബൂട്ട് സ്പേസ്, ഏകദേശം 10-500 ലിറ്ററോളം ബൂട്ട് കപ്പാസിറ്റി അപ്പം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. സ്പെയർ വീലിനെ താഴ്ഭാഗത്താണ് ക്രമീകരിച്ചിട്ടുള്ളത്, താഴ്ഭാഗത്തായിട്ട്. അതുപോലെ തന്നെ എക്സോസ്റ്റ് നോട്ടുകളെ നമുക്ക്, അതുപോലെ തന്നെ എക്സോസ്റ്റ് വരുന്നത് ഈ ഭാഗത്താണ്. അതങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് വിസിബിൾ അല്ല, കുറച്ചുകൂടി താഴ്ന്നു നോക്കിയാലേ കാണുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് ഡിസൈൻ ചെയ്തെടുത്ത രീതി നൈസാണ്, കൊള്ളാം. വലിയ അല്ലെങ്കിൽ ഒന്നുകൂടി ഒതുങ്ങിയ ഒരു ഡിസൈൻ എലമെൻറ്റ് എന്ന് പറയാം. ആ ഒരു സ്റ്റോപ്പ് ലാമ്പാണ് കുറച്ചും കൂടി കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ, കൊള്ളാം. ഇനി നമുക്ക് പോകാനുള്ളത് അകത്തേക്കാണ്. അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇതാണ് മഹീന്ദ്രയുടെ കീ വരുന്നത്, ഇങ്ങനെ എല്ലാ സെറ്റപ്പുള്ള കീ ആണ്. അപ്പോൾ ഈ കീലിനകത്ത് നമ്മൾ കണ്ട കുറച്ച് രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇപ്പോൾ വാഹനം ലോക്കാണ്, ലോക്കാവുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ അവിടെ വന്നു. ഇനി അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു DRL-ൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കേട്ടോ. ഞാൻ അൺലോക്ക് ചെയ്യാൻ പോകുന്ന D1, 2, 3 അൺലോക്ക് ചെയ്തു. DRL ഇങ്ങനെ കത്തി വന്നു. ഇനി ടെങ് ടെങ് അങ്ങനെ രണ്ട് പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും എന്നുള്ള ഒരു പ്രത്യേകത, അത് നമ്മളിങ്ങനെ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വാഹനം ലോക്ക് ചെയ്തിട്ട് ഈ അൺലോക്ക് ബട്ടൺ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടോ,
ഈ മിററുകൾ ഫ്രണ്ടിലത്തെ രണ്ട് മിററുകളും താഴ്ന്നു വരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൺ റൂഫും ഓപ്പൺ ആവും എന്നാണ് സൺ റൂഫിലേക്ക് നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും സൺ റൂഫ് ഓപ്പൺ ആയിട്ടും ഇനി ഞാനത് ക്ലോസ് ചെയ്ത് കാണിക്കാം ജസ്റ്റ് ലോക്ക് ചെയ്തിട്ട് വീണ്ടും അതേപോലെ നെക്കി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ എല്ലാം പൊങ്ങി വന്നു അതുപോലെ തന്നെ സൺ റൂഫും ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആവും ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവം ഇത് ചില ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കണ്ടാണ് എക്സ് യു 7W ഈ ഫീച്ചർ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നമ്മൾ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ റിക്വസ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക വെച്ച് നമുക്ക് ഫ്രീ ആയിട്ട് വാഹനത്തിനകത്തേക്ക് കയറാം ഒരു ലക്ഷോറിയസ് ഇൻറ്റീരിയർ നമുക്ക് ഈ വാഹനത്തിനകത്ത് കാണാം എന്നുള്ളത് അടിപൊളി നല്ല കുഷ്യനോടുകൂടി നല്ല കട്ടിയും കനവും ഉള്ള സീറ്റുകൾ അത് ലെതറിലാണ് വന്നിട്ടുള്ളത് അതിനകത്ത് ആ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യാം അതുപോലെ തന്നെ ആ ഒരു കളർ ടോണും നല്ല ഭംഗിയുണ്ട് എന്ന് പറയാം അല്ലേ പ്രത്യേകിച്ച് ആ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ആ ഒരു ഡാർക്ക് ബ്രൗൺ കളറും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ഇൻറ്റീരിയറൊക്കെ മനോഹരമാണ് എന്ന് പറയാം അപ്പോൾ അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം അതിന് മുമ്പ് ഡോർ സൈഡിൽ ഈ ഒരു ഉണ്ടോ ഈ ഒരു കോഫി കളർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് കോഫി അല്ലേ അത് ലെതർ എലമെൻറ്റുകളാണ് വരുന്നത് അതുപോലെ തന്നെ പിയാനോ ബ്ലാക്കിനകത്ത് നമുക്ക് പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇൻട്രസ്റ്റ് അല്ലേ കൊള്ളാം പിയാനോ ബ്ലാക്ക് കൊടുക്കുന്നതുകൊണ്ട് വെച്ചാൽ സ്ക്രാച്ച് പ്രൂഫ് ആണെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഭാഗം വരുന്നത് പ്ലാസ്റ്റിക് കേട്ടോ ഇവിടെ ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റ് ഇതൊരു പ്ലാസ്റ്റിക് എലമെൻറ്റാണ് അതുപോലെ തന്നെ ഡോർ ഹാൻഡിലൊക്കെ നോക്കിയാൽ ഒരു പ്രത്യേക ഡിസൈൻ മികവിലാണ് കൊടുത്തുള്ളത് വാട്ടർ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റത്തെയും അവിടെ നമുക്ക് കാണാം അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സീറ്റുകളാണ് അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും ലംബർ സപ്പോർട്ട് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വാഹനത്തിനകത്തുണ്ട് അത് മാനുവലാട്ടോ നമുക്ക് അകത്തേക്ക് കയറാം അകത്തേക്ക് കയറാൻ നമ്മളിവിടെ ഇത് കൊടുത്ത് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ഇവിടെ ഒരു പിടുത്തവും കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് അകത്തേക്ക് കയറിയിരിക്കാം ഈസിയാണ് യെസ് സീറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി കമാൻഡിങ് പൊസിഷൻ കേട്ടോ ശരിക്കും നമുക്കൊരു ഉയർന്ന വണ്ടിയിലിരിക്കുമ്പോൾ ലോറിയിലൊക്കെ ഇരിക്കാമെന്നൊക്കെ പറയില്ല അതേമാതിരി നമുക്ക് സീറ്റൊക്കെ നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇനി അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കുറച്ച് താഴ്ന്നിരുന്ന് ഓടിക്കുകയും ചെയ്യാം അതൊന്നും ബുദ്ധിമുട്ടില്ല നൈസ് കേട്ടോ ഈസി ടു അഡ്ജസ്റ്റാണ് പൊസിഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോ നല്ല അടിപൊളി വിശാലമായിട്ടുള്ള ഇൻറ്റീരിയർ എന്ന് തന്നെ പറയാം നല്ല സ്ഥല സൗകര്യമുണ്ട് നല്ല സ്പേഷ്യസ് ആണ് അത്യാവശ്യം എയറി എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ തരത്തിലാണ് കൊള്ളാം ഇനി നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഗോയോടുകൂടി വന്നിട്ടുള്ള സ്റ്റിയറിംഗ് വീല് നമുക്കിവിടെ കാണാം അതിനകത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ലെതർ സ്റ്റിയറിംഗ് ആട്ടോ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നു പിയാനോ ബ്ലാക്കും അതുപോലെ തന്നെ ഒരു സിൽവർ ആൻസൻറ്റും ഒക്കെ കൊടുത്ത് അതിനെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റലും അതുപോലെ തന്നെ ഒരു അനലോഗും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് അതിനകത്ത് ടയറിൻ്റെ പൊസിഷൻ ചെക്ക് ചെയ്യുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് ഗിയറിൻ്റെ പൊസിഷൻ ഫ്യൂവൽ ടെമ്പറേച്ചർ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം ഒരു 5600 തോന്നുന്നത് ആർ പി എം റെഡ് ലൈൻ ചെയ്തിട്ടുള്ള അതരത്തിലാണ് ഇവിടെ ആർ പി എം മീറ്ററിനെ കൊടുത്തുള്ള സ്പീഡോ മീറ്റർ അത് കാണാൻ നല്ല രസമുണ്ടല്ലോ കുറച്ചുകൂടി ഒരു ലക്ഷറി സ്റ്റാൻഡേർഡ് ഫീലുണ്ട് ആ ഡയലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയാം അതുപോലെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ലെതർ മെറ്റീരിയലാണ് ഈ ബ്രൗണ് കാണുന്നത് അവിടെ നമുക്ക് സ്കോർപ്പിയോ എൻ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജി കാണാം എ സി വെൻറ്റുകൾ കാണാം ഐസ് ഇവിടെ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം ഇതിനകത്തില്ലേ അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറൊക്കെ അപ്പ് ചെയ്യുമ്പോഴൊക്കെ ഫാനൊക്കെ സ്പീഡൊക്കെ കൂടുമ്പോൾ അതിനകത്ത് നമുക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ക്ലൈമറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും അതുപോലെ ടെമ്പറേച്ചറൊക്കെ നമുക്ക് അവിടെ തന്നെ കാണിക്കുന്നുണ്ട് ഫ്രണ്ടത്തെ രണ്ടിൻ്റെ സെപ്പറേറ്റ് ഇവിടെ ഇവിടെയായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നതാണ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാം നല്ല ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റം ആണല്ലോ നൈസ് ഇത് കൊടുത്തേക്കുന്ന രീതിയും നല്ല ഭംഗിയുണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കൺട്രോൾസ് പിന്നെ ഈ ബട്ടൺസൊക്കെ നോക്കിയാൽ ശരിക്കും നമ്മൾ പലപ്പോഴും പലയിടത്തൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു പ്രീമിയം ബട്ടൺസിനല്ലേ ശരിക്ക് അയ്യേ ട്രാക്ഷൻ കൺട്രോൾ അസാർഡ് ലാമ്പ് ഓട്ടോ ഓയിൽ സ്റ്റാർട്ട് ക്യാമറ ഫ്രണ്ടിലത്തെ ക്യാമറയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീച്ച് കാണാൻ നോക്കിയാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ USB ചാർജിങ് പോർട്ടുകൾ കാണാം പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു വയർലെസ് ചാർജിങ് യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോൺ അവിടെ വെച്ച് കഴിഞ്ഞാൽ വയർലെസ്സിൽ ചാർജായി തുടങ്ങി താഴേക്ക് വന്നു കഴിഞ്ഞാൽ 6-speed ട്രാൻസ്മിഷൻ കാണാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്രോൾ എഞ്ചിനാണ് ഡീസലകത്തും അവൈലബിൾ ആണ് അതിന് എഞ്ചിനെ കുറിച്ച് വരുന്ന സമയത്ത് പറയാം ഓട്ടോമാറ്റിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡറുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്കും ഇവിടെ കാണാം ആംറസ്റ്റ് ഉണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് മാനുവലി ഡൈനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിററാണ് ലാമ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടല്ലോ അതുപോലെ സൺഗ്ലാസ് ഹോൾഡറിനെ ഇവിടെ കാണാം അതുപോലെ നമുക്കൊരു സൺ റൂഫും ഈ വാഹനത്തിനകത്തുണ്ട് സിംഗിൾ പാൻ സൺ റൂഫ് ഈ ഷീൽഡ് നമുക്ക് മാനുവലി ഓപ്പൺ ആക്കാനുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ റിമോട്ട് വെച്ച് ഓപ്പൺ ആക്കിയില്ലേ അതായത് നമ്മൾ കീ വെച്ചിട്ട് ആ സമയത്ത് ഇതും കൂടി ഓട്ടോമാറ്റിക് അതിൻ്റെ കൂടെ ഓപ്പൺ ആയി പോട്ടോ അങ്ങനെയാണ് കേട്ടത് കൊള്ളാം സീറ്റുകളെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയാം അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റുകളാണ് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പൊസിഷൻഡ് ആയിട്ടുള്ള സീറ്റുമാണ് ശരിക്കും നല്ലൊരു കമാൻഡിങ് പൊസിഷനിലാണ് നമുക്ക് ഈ ഒരു വാഹനം ഉള്ളത് അപ്പോൾ ഒരു ശരിക്കും ഒരു ഫുൾ സൈസ് SUV വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാൻ എന്തുകൊണ്ടും അതിൻ്റെ ഒരു ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഞാൻ ഇതിനെ റെക്കമെൻഡ് ചെയ്യുകയാണ് പിന്നെ നമ്മൾ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യം പറയില്ല സോണിയുടെ മ്യൂസിക് സിസ്റ്റം ആട്ടോ ഈ വാഹനത്തിനകത്തുള്ള അതുകൂടി ഓർത്ത് വെക്കണം സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ബേഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും കാരണം അത്രമാത്രം സ്ഥല സൗകര്യമുണ്ട് ഇവിടെ നമുക്ക് 5 പേരിൽ
ഗിയറിലിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ശരിക്കും ഈ ഒരു സൺറൂഫിംഗ് കൊണ്ട് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് താഴ്ത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ തല വരുന്ന ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇത് കുറച്ച് ഉള്ളിലേക്ക് കയറി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രൂപത്തിലുള്ള നേർന്ന് ഞാൻ ഇങ്ങനെ നിർത്തിയിട്ട് കഴിഞ്ഞാലും എൻ്റെ തല അവിടെ വിട്ടില്ല എന്നുള്ളതാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലെഗ് റൂം ഒക്കെയാ. ശരിക്കും 8 വിരലിൻ്റെ ഗ്യാപ്പ് നമുക്കിവിടെ ഉണ്ട്. എൻ്റെ ലെഗിൻ്റെ റൂം, അതുപോലെ തന്നെ തൈ സപ്പോർട്ട് ഒക്കെയാ. നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. ശരിക്കും കാലൊക്കെ ഉള്ളിലേക്കൊക്കെ വെച്ച് നല്ല രൂപത്തിൽ സ്ട്രെച്ച് ചെയ്തിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ നമുക്കൊരു ബഡ് ഉണ്ട്, ഉണ്ടോ, നമുക്ക് സീറ്റ് റിക്ലൈനും ചെയ്യാം. അപ്പോൾ ശരിക്കും നല്ല റിലാക്സ് ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഒരു ആം റെസ്റ്റിൻ്റെ ഫെസിലിറ്റി നമുക്ക് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡറും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി റിയർ AC ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഒരു സി ടൈപ്പ് ചാർജിങ് പോർട്ടിനെയും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഫയൽ പോക്കറ്റ് കാണാം. അതിനകത്തൊരു മൊബൈൽ ഹോൾഡർ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നൈസ്, അടിപൊളിയല്ലേ. ഉള്ള 2 ഹെഡ്റെസ്റ്റുകളാട്ടോ ഇവിടെ അഡ്ജസ്റ്റ് ഉള്ളത്. 3rd ഒരു കുട്ടി ഹെഡ്റെസ്റ്റാണ്. അപ്പോൾ രണ്ടാളുകൾക്ക് ഇന്ന് അനായാസം ഇരിക്കാം, ശരിക്കും 4 ആൾക്കൊക്കെ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് 3rd റോയിലേക്ക് എങ്ങനെ കയറാം എന്നുള്ളൊരു കാര്യം കൂടി നോക്കാം. വളരെ ഈസിയാണ്. നമ്മൾ നേരത്തെ റിക്ലൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അതേ ഈ ഒരു സംഭവം ഇതാണ് അതിന് വേണ്ടി ഉപയോഗിച്ച്. അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഞാൻ സീറ്റ് അമ്മോട് പറയും, ഞാൻ റെഡിയാണ്, നിങ്ങൾ കയറിക്കോളി, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സീറ്റ് മാറി അങ്ങോട്ട് തരുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്കുള്ളത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് കയറാം. ശരിക്കും ഈ ഒരു 3rd റോ സീറ്റ് എന്ന് പറഞ്ഞാൽ എന്നെ പോലത്തെ ആളുകൾക്കുള്ളതല്ല, അത് ഞാൻ ആദ്യം പറയട്ടെ. ഇതൊരു കുട്ടികളുടെ സീറ്റാണ്. പക്ഷേ നമ്മളൊരു പ്രത്യേക ഘട്ടത്തിൽ ടൂറൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ 7 ആളുകൾക്കൊക്കെ ഇരിക്കേണ്ടി വരില്ല. അപ്പോൾ ഇരിക്കാം വേണ്ട, ഞാൻ അപ്പോൾ ഇരിക്കുന്നുണ്ട്, കാല് തട്ടുന്നുണ്ട്, തൈ സപ്പോർട്ടില്ല, അതൊന്നുമില്ല. പക്ഷേ കുറച്ച് നേരമൊക്കെ ഇരിക്കാം. പക്ഷേ ഓവർ സമയം ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നടക്കില്ല. കാരണം എനിക്കിങ്ങനെ ഈ ഒരു അടഞ്ഞതിലിരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് പറ്റില്ല. പക്ഷേ ഒരുപാട് ദൂരം പോകുന്ന സമയത്ത് ആർക്കും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. കാരണം കാലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല സീറ്റാണ്. കാരണം ഇവിടെ ഫ്രണ്ടിലൊക്കെ കൊടുത്തിട്ടുള്ള പോലെ തന്നെ ലെതറും ആ ഒരു കുഷ്യൻ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെയുള്ള സീറ്റ് തന്നെയാണ് ബാക്കിലും വരുന്നത്. അതുകൊണ്ട് ഒരു ഫാമിലി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ആലോചിക്കുന്ന സമയത്ത് കുട്ടികളെ ബാക്കിലിരുത്തി യാത്ര ചെയ്യാൻ നല്ല സീറ്റായിട്ട് എനിക്ക് തോന്നി. സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് റീഡിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ നോക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ വെച്ച് യാത്ര ചെയ്യാൻ പറ്റിയൊരു സീറ്റാണ്. ഇനി നമ്മൾ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് ഈ ഹുഡ് ഭയങ്കര വെയിറ്റ് ആട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ ഹൈഡ്രോളിക് സ്ട്രട്ട് കൊടുത്തിട്ടില്ല. ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഹുഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. 2 തരത്തിലുള്ള എഞ്ചിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഡീസലും അതുപോലെ തന്നെ പെട്രോളും. ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനുണ്ട്, എംഹോക്ക് എഞ്ചിൻ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എംസ്റ്റാലിയൻ എഞ്ചിൻ. ആ ഡീസൽ എഞ്ചിൻ വരുന്ന സമയത്ത് 175 PS പവറും അതുപോലെ തന്നെ 300 NM ടോർക്കുമാണ്. അത് 6 സ്പീഡും മാനുവൽ ട്രാൻസ്മിഷനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് അവൈലബിൾ ആയിട്ട് വരുന്നു. ഡീസലിലേക്ക് വരുന്ന സമയത്ത് 203 PS 380 NM ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പറയാം. ഇത്തരത്തിലുള്ള 2 എഞ്ചിനുകളാണ് വരുന്നത്. 21 ചോദ്യം, ഇത് എത്രയ്ക്ക് കിട്ടും എന്നുള്ളതാണ്. ശരിക്കും 15 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ്. ഞാൻ ഓൺ റോഡ് പ്രൈസാണ് പറഞ്ഞത്. അത് ഓഫ് റോഡിലേക്ക് വരുന്ന സമയത്ത്, അതായത് 4x4 വരുന്ന സമയത്ത് ഏകദേശം 31 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓൺ റോഡ് പ്രൈസ് മാത്രമാണ് പറഞ്ഞത്, എക്സ്ഷോറൂം അല്ല. 15 to 31 എന്നുള്ള റേഞ്ചിലാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് പറഞ്ഞത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഇറാം മോട്ടോഴ്സിൻ്റെ നമ്പറുണ്ട്, അതിനകത്ത് വിളിക്കാം, അവരോട് ചോദിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ലുക്ക് വൈസും ക്യാരക്ടർ വൈസും നമ്മൾ ലെജൻഡറി എന്ന് ഉൾപ്പെടുത്താവുന്ന സ്കോർപിയോ എന്ന് പറയുന്ന മോഡലിൻ്റെ ലക്ഷോറിയസ് വേർഷനാണ് സ്കോർപിയോ എൻ എന്ന് പറയാം. ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ, ലക്ഷോറിയസ് എലമെൻറ്റുകൾ, നല്ല കംഫർട്ട് ഉള്ള സീറ്റ്, ധാരാളം സ്പേസ് ഉള്ള ഇൻറ്റീരിയർ, പിന്നെ ഭയങ്കര രസകരമായിട്ടുള്ള ലുക്ക്, അതായത് മസിൽ ലുക്ക് ഒക്കെ ചേരുന്ന സമയത്ത് ബിഗ് ഡാഡി ഓഫ് SUV എന്ന് എന്തുകൊണ്ടും വിളിക്കാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തെ വിശേഷിപ്പിക്കാം. ഇനി ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ബിഗ് ഡാഡി ആണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. അവളേ, നമ്മൾ നമ്മളെ സ്കോർപിയോ എൻ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. പെട്രോൾ എഞ്ചിനാണ്, അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടോ എഞ്ചിൻ, അത് നമ്മൾ ആദ്യം എടുത്ത് പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടുള്ള നോയ്സ് നമുക്ക് തീരെ ഈ വാഹനത്തിനകത്തേക്ക് വരുന്നില്ല. ഇപ്പോൾ ഞാൻ AC കൂടി ഒഴിവാക്കി നോക്കാം. അത്യാവശ്യം നല്ല ഇൻസുലേറ്റഡ് ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം, സ്റ്റിയറിംഗ് വീല് ഭയങ്കര ലൈറ്റ് സ്റ്റിയറിംഗ് വീലാണ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒറ്റ കൈ കൊണ്ടൊക്കെ നമുക്ക്, ഒറ്റ കൈ കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല, പക്ഷേ ഞാൻ പറഞ്ഞ ആ ഒരു ലൈറ്റ് വെയ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. ഒറ്റ സിമ്പിളായിട്ട് നമുക്കത് മാനേജ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കയറിയിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഉയരത്തിലുള്ള വാഹനമാണ്, അതേപോലെ നല്ല ഉയർന്ന കമാൻഡിങ് പൊസിഷനിലുള്ളൊരു വാഹനമാണ്, ഭയങ്കര സൈസുള്ളൊരു വാഹനമാണ്. എന്നാൽ അതിനൊക്കെ വളരെ നിഷ്പ്രയാസം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കൺട്രോൾ
പെട്രോൾ യൂണിറ്റാണ് ഈ വാഹനത്തിനകത്തുള്ളത് എന്ന് പറയാം. ഗിയറുകളൊക്കെ ആണെങ്കിലും ഭയങ്കര ലൈറ്റാണ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് ഭയങ്കര നൈസാണ്, ക്ലച്ചും ബ്രേക്കൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി, നല്ലൊരു കാര്യം. പിന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലുള്ള ക്യാമറ സപ്പോർട്ടുകൾ, അതുപോലെ 360 ഡിഗ്രി സെൻസർ സപ്പോർട്ട്, ഇതൊക്കെ കുറച്ചുകൂടി ആഡ് ഓൺ ഫാക്ടറുകളാണ്. ഇതാണ് ഹോൺ വരുന്നത് കേട്ടോ, അതോ അതും ഭയങ്കര ഇൻസുലേറ്റഡ് ആയിട്ടാണ് ഇതിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഓവറോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നല്ലൊരു വാഹനം എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത്. ഇനിയത്തെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള ഫീലുകളെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചൊരു ഉൾഭാഗത്താണ്, അതായത് നമ്മൾ ആ ഒരു ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയി അവിടെ നിന്ന് നമ്മൾ എടുത്ത് ഹൈവേയിലേക്ക് വരണം എന്നുള്ളതാണ്. അവിടെ നിന്ന് ഹൈവേയിലേക്ക് എത്തിയതിന് ശേഷം നമുക്ക് ഡ്രൈവ് കംഫർട്ട് നോക്കാം. പിന്നല്ലേ സസ്പെൻഷൻ്റെ കാര്യം കൂടി പറയട്ടോ, അത്യാവശ്യം നല്ല സപ്പോർട്ടീവായിട്ടുള്ള സസ്പെൻഷനാണ്. ഒരു ഫ്ലോട്ടിങ് ഫീലൊക്കെ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. ആ ഒരു ലാഡർ ഫ്രെയിം കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടുണ്ടാവുന്ന ആ ഒരു സാധനത്തെ സസ്പെൻഷൻ നല്ല രൂപത്തിൽ ബാലൻസ് ചെയ്ത് നിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്, അതൊരു നല്ല കാര്യവും. ഇനി ഒന്ന് എക്സലറേഷൻ കൊടുത്തെടുക്കാൻ പോകണം. റെഡി, 4000 RPM എടുത്തു. ഫസ്റ്റ് ഗിയർ 40 വരെ പോയി, രണ്ടാമത്തെ ഗിയർ എന്ന് പറഞ്ഞാൽ ഒരു 80. മൂന്നാമത്തെ 100 ടച്ച് ചെയ്ത് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോഴേക്കും RPM ഭയങ്കര റെഡ് ലൈൻ ആയിട്ട് അലമ്പാവുന്നൊന്നുമില്ല. അപ്പോൾ ശരിക്കും തേർഡ് ഗിയറൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് 100 ടച്ച് ചെയ്യാൻ പറ്റുന്നതാണ്, അത്രമാത്രം നല്ല പവർഫുള്ളാണ്. ഇനി നല്ലൊരു ഹയർ RPM കയറുന്ന സമയത്തും നല്ല ലീനിയറാണ്, നല്ല പവർഫുള്ളാണ്. പിന്നെ മാത്രമല്ല നല്ല പെർഫോമൻസിലേക്ക് നമ്മൾ കയറ്റി കൊണ്ടിരുന്ന സമയത്തും അത്യാവശ്യം സൗണ്ട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനും ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പം ഡ്രൈവ് വൈസും ഇത് ശരിക്കും ഒരു ബിഗ് ഡാഡി SUV ആണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, അതുപോലെ അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള എഞ്ചിൻ, അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ബോഡി, ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും ഏത് സ്ഥലത്തിലേക്കും അനായാസേന കയറിപ്പോവാൻ ഈ ഒരു വാഹനത്തിന് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ 4x4 അവസ്ഥ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വേറെ ലെവലായിരിക്കുമല്ലേ. ശരിക്കേ നമ്മൾ ഓവർടേക്ക് ഒക്കെ ചെയ്യൂലേ, അതുപോലെ ചെറിയൊരു ബ്ലോക്കിലൊക്കെ പെടുന്ന സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ആട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ഭയങ്കര വലിയൊരു വിസിബിലിറ്റി ഇതിനകത്ത് കിട്ടുന്നുണ്ട്, ദൂരത്തേക്ക് കിട്ടുന്നു. നമ്മൾ ഉയർന്നൊരു പൊസിഷനിലായതുകൊണ്ട് തന്നെ നമുക്ക് കയറിപ്പോവാനൊക്കെ നല്ല അടിപൊളിയാണ്, നല്ലൊരു വൈബ്. അപ്പോൾ ഇതാണ് മഹീന്ദ്രയുടെ Scorpio N. അപ്പോൾ ഇത് ഓടിച്ച സമയത്തുള്ളൊരു കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ബിഗ് ഡാഡി ഓഫ് SUV എന്ന് പറയുന്ന സമയത്ത് ആ ഒരു വലിയ സൈസിനെയും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വാഹനമാണ്, 7-സീറ്ററാണ്. അതിന് 5-സീറ്റർ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ലഗേജ് കപ്പാസിറ്റി ഉള്ള ഒരു വാഹനമാണ്. പിന്നെ ഇത്രയും വലിയൊരു വാഹനമാണെങ്കിലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജുകളാണ് നമുക്കിത് ഡ്രൈവ് ചെയ്ത സമയത്ത് തോന്നിയത്. അപ്പം തീർച്ചയായിട്ടും ഒരു SUV എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക്, അതായത് ഒരു ഫുൾ സൈസ് SUV എടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അതൊരു 7-സീറ്റർ ആയിരിക്കണം, അത് അത്യാവശ്യം കേപ്പബിൾ ആയിരിക്കണം, നല്ല പ്രാക്ടിക്കൽ ആയിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് വാങ്ങാൻ കഴിയുന്ന, അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വാഹനം തന്നെയായിട്ടാണ് എനിക്ക് ഈ വാഹനത്തെ തോന്നിയത്. ഡ്രൈവ് ക്വാളിറ്റിയുണ്ട്, ബോഡി ക്വാളിറ്റിയുണ്ട്, ഇൻറ്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, കാണാനും അത്യാവശ്യം നല്ല പവർഫുള്ളാണ് എന്നുള്ളതൊക്കെയാണ് ഈ വാഹനം ഓടിച്ച സമയത്ത് എനിക്ക് തോന്നിയ പ്രത്യേകതകൾ, എനിക്ക് തോന്നിയ ഫീലിങ്ങുകൾ. അതാണ് നമ്മൾ ഇത്ര നേരം പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നു, മഹീന്ദ്ര ഈ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ഇടണം അല്ലെങ്കിൽ Scorpio എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാം ഫോട്ടോസിനെ ബന്ധപ്പെടാം. അവരുടെ നമ്പർ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താനും ഡിസ്ക്രിപ്ഷനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന കുറേ പരാതികളുണ്ടായിരുന്നു, അതായത് ബുക്ക് ചെയ്തിട്ട് കുറേ സമയമായിട്ടാണ് ഞങ്ങൾക്ക് വണ്ടി കിട്ടിയത്, അതുപോലെ ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ല, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വെയിറ്റിംഗ് ടൈം പറയുന്നു തുടങ്ങിയിട്ടുള്ള പരാതികളൊക്കെയും മഹീന്ദ്ര ഇപ്പം പരിഹരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം കൂടി നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ തൽക്കാലം നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.